ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ്. 4 വർഷം മുന്നേ ഞങ്ങൾ ഫാമിലി ടൂറായിട്ട് മലേഷ്യയിൽ പോയിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ സമയത്ത് ഒരു യൂട്യൂബ് എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പേഴ്സണലായിട്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അത് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നും കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ റെഡിയാക്കിയതിനെ. ഇപ്പോൾ ഞങ്ങളുള്ളത് കോലാലംപൂരിലാണ്, അതായത് ക്യാപിറ്റൽ ഓഫ് മലേഷ്യ. അവിടെയുള്ള പിക്ചേഴ്സാണിത്. ആ ടവേഴ്സ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, അതാണ് പെട്രോണാസ് ടവേഴ്സ്. ട്വിൻ ടവേഴ്സാണിത്. 2 ടവേഴ്സ് തമ്മിൽ ഒരു സ്കൈ ബ്രിഡ്ജ് വഴിയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബ്രിഡ്ജാണ് അവിടെ കാണുന്നത്. 1998 മുതൽ 2004 വരെ വേൾഡ് വണ്ടേഴ്സിൽ ഉണ്ടായിരുന്നതാണ് ഈ ടവർ. ശരിക്കും അതിൻ്റെ മുൻപിലെത്തിയാൽ നമ്മൾക്ക് അത് മനസ്സിലാവും, അതെന്തുകൊണ്ടാണ് വേൾഡ് വണ്ടേഴ്സിൽ ഇടം പിടിച്ചത് എന്ന്. ആ ഒരു കൺസ്ട്രക്ഷൻ കണ്ടിട്ട് അതിൻ്റെ മുന്നിൽ നിന്നും മാറി വേറെ എവിടെയെങ്കിലും കാഴ്ച കാണാൻ പോകണമെന്നുകൂടി തോന്നിയിരുന്നില്ല. കാരണം ഇത് ആസ്വദിച്ചിട്ട് മതിയാവുന്നില്ലായിരുന്നു, അത്രയ്ക്കും സൂപ്പർബാണ്, അത്രയ്ക്കും വണ്ടർഫുള്ളായിരുന്നു. മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. ഇത് പെട്രോണാസ് ടവറിൻ്റെ എൻട്രൻസ് ആണ്. ഇതിലൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഇത് ഉൾവശമാണ്. ഈ പെട്രോണാസ് ടവറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മാൻമെയ്ഡ് ലേക്ക് ഉണ്ട്. ലേക്ക് ഓഫ് സിംഫണി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈവനിങ് ടൈമിൽ ഇവിടെ എപ്പോഴും വാട്ടർ ഷോകൾ ഉണ്ടാവാറുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ടൂറിസ്റ്റുകൾ ഈവനിങ് ടൈം ഇവിടേക്ക് വരുന്നത് പോലും. ഈ ഒരു ടവറിൻ്റെ ഭംഗി ഒന്നുകൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തൊട്ടു മുന്നിലുള്ള സ്ഥലം, 50 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒരു പാർക്കുണ്ട്. ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഈ ഒരു പാർക്ക് KLCC പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാർക്കിൻ്റെ ആദ്യത്തെ വശം ഇതുപോലെ ഒരു പൂളും പിന്നീട് ഒരു പ്ലേ ഏരിയയുമാണ്. പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഏക്കർ മുഴുവനായും ഇതുപോലെ പല തരത്തിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ആയാലും എല്ലാം തന്നെ പല തരത്തിലുള്ള പല ഡിസൈൻസിലുള്ള കുറേ മെറ്റീരിയൽസ് ഇവിടെ കാണാം നമുക്ക്. ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ തന്നെ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഈ പാർക്കിൻ്റെ പകുതി പോർഷൻ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ, കൂടുതൽ ദൂരമൊന്നും പോയിട്ടില്ല. എങ്കിൽ കൂടി ആ ഒരു പോർഷനിൽ തന്നെ നന്നായി അവർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 ഏക്കറിൽ നിലം മുഴുവനായും ഇതുപോലെ ചെയ്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കുമ്പോൾ വീണാലും കരിമയ പരിക്കൊന്നും പറ്റത്തില്ല. ഒരു റബ്ബറൈസ്ഡായ ഒരു ഐറ്റമാണ്. ഇതിപ്പോൾ കേരളത്തിലും പല പാർക്കുകളിലുമുണ്ട്. ഈ ഒരു പാർക്കിന് ചുറ്റുമായിട്ട് ഇതുപോലെ ജോഗിംഗ് ട്രാക്കുമുണ്ട്. ഇനി ഇത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പൂളാണ്. ഇത് കുട്ടികൾക്ക് മാത്രമേ അവർ അലോ ചെയ്യുകയുള്ളൂ. അതിനായിട്ട് സെക്യൂരിറ്റികൾ അവിടെ നിൽക്കുന്നുണ്ടാവും. വലിയവർ ഇറങ്ങിയാൽ അപ്പോൾ തന്നെ അവർ വിസിലടിച്ചിട്ട് അവരോട് പുറത്തേക്ക് പോകാൻ പറയും. ഈ ഒരു പാർക്കിന് ചുറ്റും നിറയെ പലതരത്തിലുള്ള മരങ്ങളാണ്. ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഈ ഒരു ഡെപ്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഇതിങ്ങനെ പബ്ലിക്കായിട്ട് അലൗഡ് ആണെന്ന് ഞങ്ങൾക്ക് മുന്നേ അറിയില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കാണാൻ പോയ സമയത്ത് എല്ലാവരും കളിക്കുന്ന കണ്ടപ്പോൾ മോളും ഇറങ്ങി കളിച്ചതാണ്. കോലാലംപൂരിന് ശേഷം ലങ്കാവി, പെനങ് എന്നീ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും.
ഇത് പെട്രോണാസ് ടവറിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു ഇത്. അത്രയ്ക്കും മനോഹരമായിരുന്നു. ഇത് ടവറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. മുന്നേ പറഞ്ഞതുപോലെ ഈവനിങ് ആ ടവറിൻ്റെ നേരെ മുൻപിലുള്ള ലേക്കിൽ, അതായത് ലേക്ക് ഓഫ് സിംഫണിയിൽ ഇതുപോലെയുള്ള മ്യൂസിക് ഷോകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത കോലാലംപൂരിൻ്റെ തന്നെ വീഡിയോയിൽ ബാട്ടു കേവ്സും അതുപോലെ മിനാര ടവേഴ്സ്, ചൈന മാർക്കറ്റ് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.